ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റിയാസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഗർഭിണികൾ ഇറച്ചിയും മീനും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നെയായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഗർഭകാലത്ത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഭക്ഷണം. കാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ അധികം അത്യാവശ്യമായുള്ള ഒന്നാണ് ഭക്ഷണം. കുഞ്ഞിൻ്റെ വളർച്ചയും തൂക്കവും എല്ലാം ലഭിക്കുന്നത് അമ്മയുടെ ഭക്ഷണത്തിൽ നിന്നാണ്. ഗർഭകാലത്ത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇറച്ചിയും മീനും മറ്റും കഴിക്കുമ്പോൾ അത് കുഞ്ഞിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ഗർഭകാലത്ത് ഇറച്ചിയും മീനും കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കുമ്പോൾ അത് ഗർഭാവസ്ഥയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് നമുക്ക് നോക്കാം. ഗർഭിണികൾ ഇറച്ചിയും മീനും കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇതിലുള്ള പ്രോട്ടീനും കൊഴുപ്പും മിനറൽസും എല്ലാം ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നു. മാത്രമല്ല, ഇത് കുഞ്ഞിൻ്റെ ബുദ്ധി വളർച്ചയ്ക്കും സഹായകരമാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഭക്ഷണത്തിൽ ദിവസവും മാംസവും മത്സ്യവും ഉൾപ്പെടുത്തണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ വേവിച്ച് മാത്രമേ ഇത് കഴിക്കാൻ പാടുകയുള്ളൂ. ഒരിക്കലും പകുതി വേവിച്ചതോ പച്ചക്കോ ഉള്ള മാംസം, മത്സ്യം, മുട്ട എന്നിവ കഴിക്കരുത്. ഗർഭാവസ്ഥയിൽ ഇത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കുഞ്ഞിനും അമ്മയ്ക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇതിലുള്ള ബാക്ടീരിയ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഇത് പല രോഗങ്ങളും പിടിപെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ പലപ്പോഴും ഗർഭാവസ്ഥയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. ഗർഭിണികൾ ഇറച്ചി കഴിക്കുമ്പോൾ പല സ്ത്രീകൾക്കും ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നു. ഇത്തരത്തിൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുമ്പോൾ അത് പതുക്കെ തന്നെ ഇല്ലാതായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടി പ്രത്യേകം മരുന്നുകളൊന്നും കഴിക്കേണ്ടതായി വരില്ല. തണുത്ത മാംസാഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇത് അമ്മയ്ക്കും കുഞ്ഞിനും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തണുത്ത മാംസാഹാരം പാകം ചെയ്ത് കഴിക്കുന്നതും നിർത്തണം. കാരണം ഇത് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. തണുത്ത മാംസം പാകം ചെയ്യുമ്പോൾ അതിൽ ധാരാളം ബാക്ടീരിയകൾ ഉണ്ടാകുന്നു. ഇത് പലപ്പോഴും പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാലും അത് നല്ലതുപോലെ തണുപ്പ് വിട്ടതിനു ശേഷം മാത്രമേ അത് പാകം ചെയ്യാൻ പാടുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച കറി ഉപയോഗിക്കുമ്പോൾ അത് പുറത്തെടുത്ത് തണുപ്പ് വിട്ടതിനു ശേഷം മാത്രമേ ചൂടാക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ അത് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാക്കുന്നുണ്ട്. മീൻ കഴിക്കുമ്പോൾ ഗർഭിണികൾ അല്പം ശ്രദ്ധിക്കണം. ഒരിക്കലും പാതി വേവിച്ച മീൻ കഴിക്കരുത്. പ്രത്യേകിച്ച് സ്രാവ് പോലുള്ള മീനുകൾ. ഇത് പലപ്പോഴും ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാംസവും മത്സ്യവും വൃത്തിയാക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭാവസ്ഥയിൽ പലരിലും രോഗപ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പെട്ടെന്ന് പിടികൂടാൻ സാധ്യത ഏറെയാണ്. വയറിളക്കം, ഛർദി എന്നിവയെല്ലാം പലപ്പോഴും ഗർഭാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ മത്സ്യവും മാംസവും കഴിക്കുമ്പോൾ നല്ലതുപോലെ വൃത്തിയാക്കി നല്ലതുപോലെ വേവിച്ച് പാകം ചെയ്ത് വേണം കഴിക്കുവാൻ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്.